ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സിനിസ് കിച്ചൺ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വെളിച്ചെണ്ണയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത്, വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോ അല്ലയോ, വെളിച്ചെണ്ണ പതിവായി ഉപയോഗിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നിവയെക്കുറിച്ചാണ്. കൊളസ്ട്രോൾ, ഷുഗർ മുതലായ അസുഖങ്ങൾ വരുന്നതിന് കാരണം വെളിച്ചെണ്ണയുടെ ഉപയോഗമാണ് എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയിൽ കൂടുതൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡാണുള്ളത്. ആരോഗ്യത്തിന് മാത്രമല്ല മുടിയുടെ വളർച്ചയ്ക്കും സൗന്ദര്യത്തിനും ഏറെ നല്ലതാണ് വെളിച്ചെണ്ണ. ഇതിലെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. വെളിച്ചെണ്ണ അമിതവണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അതായത്, വെറും വയറ്റിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കുമ്പോഴാണ് അമിതവണ്ണം കുറയുന്നത്. വെളിച്ചെണ്ണ കഴിക്കുമ്പോൾ വയർ നിറഞ്ഞ ഫീലിംഗ് വരുന്നു. ഇത് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. വെളിച്ചെണ്ണ ദഹനത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് കാൽഷ്യം ആഗിരണം ചെയ്യാൻ വെളിച്ചെണ്ണ സഹായിക്കുന്നത് കൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വെളിച്ചെണ്ണ ഏറെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഫംഗസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായാൽ ആ ഭാഗത്ത് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. ഇതുപോലെയുള്ള ഫംഗസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വെളിച്ചെണ്ണ സഹായിക്കുന്നു. ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിച്ച് പ്രമേഹം നിയന്ത്രിക്കാൻ വെളിച്ചെണ്ണ സഹായിക്കുന്നു. ചെറിയ തോതിലുള്ള വെളിച്ചെണ്ണയുടെ ഉപയോഗം HDL ആയ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു. അടുത്തത്, ശരീരത്തിന് ദോഷമാകാത്ത രീതിയിൽ വെളിച്ചെണ്ണ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്ക് പോയിൻ്റാണ്. സ്മോക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എണ്ണ ചൂടാക്കുമ്പോൾ പുകയുന്ന സ്റ്റേജാണ് ആ എണ്ണയുടെ സ്മോക്ക് പോയിൻ്റ്. സ്മോക്ക് പോയിൻ്റ് കൂടുതലുള്ള എണ്ണകൾ നമുക്ക് ഹൈ ഹീറ്റിൽ ചൂടാക്കാവുന്നതാണ്. എന്നാൽ സ്മോക്ക് പോയിൻ്റ് കുറഞ്ഞ എണ്ണകൾ ഹൈ ഹീറ്റിൽ ചൂടാക്കാൻ പാടില്ല. അതായത്, വെളിച്ചെണ്ണയ്ക്ക് സ്മോക്ക് പോയിൻ്റ് കുറവായതിനാൽ കുറേ നേരം വറുക്കുന്നതിനും പൊരിക്കുന്നതിനും വെളിച്ചെണ്ണ യോജിച്ചതല്ല. കറികളിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അധികം ചൂടാക്കാതെ ഉപയോഗിക്കുക. എണ്ണ പുകയുന്നത് വരെ ചൂടാക്കിയാൽ എണ്ണയ്ക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഇങ്ങനെയുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ക്യാൻസറിനും ഹൃദ്രോഗത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് എണ്ണ ഒരിക്കലും പുകയുന്നത് വരെ ചൂടാക്കരുത്. ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കേണ്ട എണ്ണയുടെ അളവാണ് 4 ടീസ്പൂൺ എണ്ണ. ഏത് എണ്ണയായാലും 4 ടീസ്പൂൺ വരെ ഉപയോഗിക്കാം. കറികൾ തയ്യാറാക്കിയതിനു ശേഷം, അതായത് മീൻകറി, അവിയൽ തുടങ്ങിയ കറികൾ തയ്യാറാക്കിയതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് പോലെ മറ്റുള്ള കറികളിലും എണ്ണ ചൂടാക്കാതെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അടുത്തത്, എണ്ണകൾ കലർത്തിയെടുക്കുന്ന രീതിയാണ്. എണ്ണകൾ കലർത്തി ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി കൂടുതൽ നേരം വറുക്കുന്നതിനും പൊരിക്കുന്നതിനും സ്മോക്ക് പോയിൻ്റ് കൂടുതലുള്ള ഓയിലുകൾ ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സ്മോക്ക് പോയിൻ്റ് കൂടുതലുള്ള ഓയിലുകളാണ് റീഫൈൻഡ് ഓയിൽസ്. ഇന്ത്യൻ കിച്ചണിൽ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലുകളാണ് സേഫ്ലവർ ഓയിൽ, പീനട്ട് ഓയിൽ, സോയാബീൻ ഓയിൽ, കോൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, കെനോള ഓയിൽ, പാം ഓയിൽ, എള്ളെണ്ണ മുതലായവ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണയിൽ വറുത്ത ഭക്ഷ്യവസ്തുക്കൾ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത് കഴിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ നിന്നും വറുത്തെടുക്കുന്ന സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഹോട്ടലുകളിലും മറ്റും ഒരു പ്രാവശ്യം വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് വീണ്ടും വീണ്ടും വറുക്കുന്നതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വറുത്തെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. എന്നിരുന്നാലും വറുത്തെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി കഴിക്കുന്നത് ഒരു ശീലമാക്കാതെ എപ്പോഴെങ്കിലും മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭക്ഷണം പാകം ചെയ്യുക. അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ കാണാം. താങ്ക് യു.